ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അഞ്ജു തങ്കപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജു, ഇന്നും ശക്തമായ മഴ തുടരും എന്നാണോ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്? ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയാണ് മഴയുടെ സാധ്യത? സുജയ, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ശക്തമായി തുടരുകയാണ്. ഇന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം 7 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെല്ലാം തന്നെ റെഡ് അലേർട്ടുണ്ട്. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തമാവുക. എന്നാൽ മറ്റ് ജില്ലകളിൽ, തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഉള്ളത്. എന്തായാലും എല്ലാ മേഖലകളിലും മഴ ശക്തമായി തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴ ശക്തമായതിനെ തുടർന്ന സാഹചര്യത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഈ ഇത്തരം പ്രശ്നങ്ങളുള്ള മേഖലകളിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 482 ക്യാമ്പുകളിലായി 15,000-ലേറെ പേരാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ കോട്ടയം ജില്ലയിലാണ് ഇപ്പോൾ വലിയ തോതിൽ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്യുന്ന കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 132 ക്യാമ്പുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും അടുത്ത 2 ദിവസത്തേക്ക് കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതിനുശേഷം മഴയുടെ ശക്തി കുറയും. ബംഗാൾ ഉൾക്കടലിൽ ഒറീസ തീരത്ത് രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദമാണ് ഈ ഒരു ശക്തമായ മഴയ്ക്ക്, ഈ സംസ്ഥാനമാകെയുള്ള ശക്തമായ മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തും ശക്തമായ മഴ തന്നെയാണ് എല്ലാ മേഖലകളിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലെല്ലാം തന്നെ, മലയോര മേഖലകളിൽ, പൊന്മുടി അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ മഴ ശക്തമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഡാമുകൾ തുറക്കാനുള്ള ഒരു സാഹചര്യവും, തിരുവനന്തപുരത്തെ പ്രധാന ഡാമുകളായ നെയ്യാർ ഡാമും അരുവിക്കര ഡാമിൻ്റെയും ഷട്ടറുകളെല്ലാം തുറന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത്. സുജയ്,